ഇതാണ് ഞാൻ പറഞ്ഞ കുപ്പി. തിരുതയെ പിടിക്കാൻ, മാലാനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുപ്പിയാണ് ഇത്. വാട്ടർ ബോട്ടിലല്ല സംഭവം, വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പിയല്ല, ജ്യൂസ് വരുന്ന ഒരു കുപ്പിയാണ്. ഷോപ്പിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും, ജ്യൂസ് സ്ക്വാഷൊക്കെ വരുന്ന ഒരു കുപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഉരുണ്ട ഒരു കുപ്പിയാണ്, ഫുള്ളായിട്ട് ഉരുണ്ടിട്ടാണ്. പുറകുവശം വീർത്തിട്ടുണ്ട്, മുന്നേ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് അതൊന്ന് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ചെറുതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുപ്പി സെലക്ട് ചെയ്യാം. അപ്പോൾ പുറകുവശം കുറച്ച് വലുതാണ്, മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് എത്തുമ്പോൾ കുറച്ചൊന്ന് ഈ പുറകുവശത്തിനെക്കാട്ടിലും വീതി കുറവാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇതിൻ്റെ മൂടി എപ്പോഴും വൈറ്റ് കളർ, ഇതിൻ്റെ മൂടി ഇപ്പോൾ ചിലപ്പോൾ കറുപ്പായിരിക്കും, അത് വൈറ്റ് കളറാക്കാൻ ശ്രമിക്കുക. കാരണമുണ്ട്, ഞാൻ ഇതേപോലെ ഒരു കുപ്പി വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുപ്പീൻ്റെ മൂടി ഉണ്ടോ ബ്ലാക്ക് ആണ്, അതിൽ ഒറ്റ തിരുത കയറിയിട്ടില്ല. ഞാനിതൊക്കെ പരീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് തിരുതയെ പിടിക്കാൻ ശ്രമിച്ചിട്ട് ഈ കുപ്പിയിൽ എനിക്കൊരു 2-3 kg തിരുത കിട്ടിയിട്ടുണ്ട് ഈ കുപ്പി. പക്ഷേ അതിൻ്റെ പ്രത്യേകത വൈറ്റ് മൂടിയാണ്, ഇത് ബ്ലാക്ക് മൂടിയായതുകൊണ്ടായിരിക്കണം തിരുത കയറാതിരുന്നത്. രണ്ടും ഒരേ സ്പോട്ട് തന്നെ ഇട്ടിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഇതിപ്പം വൈറ്റ് മൂടിയാക്കി കഴിഞ്ഞാൽ ഇതിൽ തിരുത കയറും. ഓക്കെ, പിന്നെ ഇതിനെ ഞാൻ അടുപ്പിച്ച് 2 cm വിട്ടിട്ട് കുറേ ഹോൾസ് എടുത്തിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടോ അല്ലേ? വീഡിയോയിൽ 2 cm വിട്ടിട്ട് 1, 2, 3, 4 അതേപോലെ 1, 2, 3, 4 4, 5 റൗണ്ടായിട്ട് 5 ഹോൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസ് ഈ കുപ്പിയുടെ മൂടിൻ്റെ അടുക്കുന്ന് ഏകദേശം ഒരു, ഈ ഹോൾസ് സ്റ്റാർട്ടാവുന്ന ഈ കുപ്പിയുടെ മൂടിൻ്റെ അടുക്കുന്ന് ഒരു 10 cm മുകളിലാണ്. അതായത് നമ്മൾ കുപ്പി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ 10 cm താഴെയാണ് ഈ ഹോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ 5 pair ഹോൾസ് എല്ലാ ഭാഗത്തും റൗണ്ടായിട്ട് 5 pair ഹോൾസ് വെച്ചിട്ടുണ്ട്. പെയർ എന്ന് പറഞ്ഞാൽ 5 ലൈനായിട്ട് 5 ലൈനിൽ ഒരേ ലൈനിൽ ഹോൾസ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നടുക്ക് ഈ 2 ലൈനിലുള്ള ഹോൾസിൻ്റെ നടുക്ക് ഒരു സിംഗിൾ ഹോൾസ് വെച്ചിട്ടുണ്ട്. എല്ലാ പേരിൻ്റെ നടുക്കൊരു സിംഗിൾ ഹോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകുവശത്ത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് വലിയൊരു ഹോൾസാക്കി ഇട്ടിട്ട്, അതെന്തിനാണെന്ന് പറയാം. അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ മറ്റേ ഹോൾസിൻ്റെ കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലാവും, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വേറെ ഒരു ഹോൾസ് വെച്ചിട്ടുണ്ട്. കറക്റ്റായിരിക്കണം, ഈ ഹോൾസാണ് കൃത്യമായിരിക്കണം. അപ്പോൾ ആണ് ഇപ്പുറത്തെ ഹോൾസിലോട്ട് നോക്കുമ്പോൾ അപ്പുറത്തെ ഹോൾസിലൂടെ നമുക്ക് പുറമെ കാഴ്ച കാണാൻ പറ്റണം. അത് അത്രയും നേർരേഖയിലാണ് ചെയ്തിരിക്കുന്നത്, സെൻറ്ററാണ്, മറ്റേ ഹോൾസിൻ്റെ സെൻറ്ററിൽ. അവിടെ നമുക്ക് ലൈന് കെട്ടണ്ട, ഇവിടെയാണ് ലൈന് കെട്ടുക. ഇവിടെ ലൈന് കെട്ടിയിട്ട് ലൈന് കെട്ടാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ കുപ്പി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഈ ഹോൾസ് എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായിട്ട് കാണിച്ചു തരാം. ഇത് 12 നെട്ടാണ്, നെട്ടും ബോൾട്ടും, 12 നെട്ടും ബോൾട്ടും. ഇത് നെട്ട്, ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും നെട്ട്, 12 നെട്ടും ബോൾട്ടും. അപ്പോൾ ഇതിൻ്റെ നെട്ട് മാത്രം 2 എക്സ്ട്രാ വാങ്ങുക, 2. ഇത് നമുക്ക് വെയ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 12 നെട്ടും ബോൾട്ടിലും നെട്ട് 3 ഉണ്ട്. അപ്പോൾ അത് വെയ്റ്റ് വേണ്ടിയിട്ടാണ് 3 ഇട്ടിട്ടുള്ളത്. ഇനി ആ നെട്ട് എങ്ങനെയാണ് ഈ കുപ്പിയുടെ മേലെ സെറ്റാക്കിയെന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, ആ വലിയ ഹോൾസ്, വലിയ ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഈ ബോൾട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബോൾട്ടിൻ്റെ മുകൾ ഭാഗമാണ് ഉൾഭാഗത്ത് വന്നിട്ടുള്ളത്, പുറം ഭാഗത്താണ് നമ്മൾ നെട്ടിടുന്ന ഭാഗം പുറത്തേക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അവിടെ നമുക്ക് ബോൾട്ട് നെട്ടും ബോൾട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇതുപോലെ 12 നെട്ടും ബോൾട്ടുമാണ്. അപ്പോൾ 3 നെട്ടും ആ ബോൾട്ടിൻ്റെ മേലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു
ഇരുപത് ഗ്രാം 30 ഗ്രാമോളം വെയിറ്റ് ഈ ബോൾട്ട് നമുക്ക് തരുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് വെള്ളത്തിലിടുമ്പോൾ എയർ ഇങ്ങനെയാണ് വെള്ളത്തിലേക്കിടുമ്പോൾ പോവുക. അപ്പോൾ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഇങ്ങനെയാണ് വെള്ളത്തിലേക്ക് നമ്മൾ ലൈൻ വെച്ച് അടിച്ച് ചെയ്ത് ഇങ്ങനെയാണ് വെള്ളത്തിലേക്ക് ഇതാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എയർ ഈ ഹോൾസിലൂടെ പുറത്തേക്ക് പോകും. പിന്നെ കുപ്പിയുടെ ഈ 10 സെൻറ്റിമീറ്റർ ഭാഗമുണ്ടല്ലോ മുന്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്തെ എയർ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി മേലോട്ടേക്ക് വരും. അപ്പോൾ എയർ ഈ ഹോൾസിലൂടെ പുറത്തേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലൈൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാ ഊരാൻ കൊടുത്തിട്ട് ലൈൻ ഇതേപോലെ ഹോൾസിൻ്റെ അവിടെ നോട്ട് വരുന്ന രീതിയിൽ, കെട്ട് വരുന്ന രീതിയിലാണ് ലൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഇത് ആദ്യം വരും, കുറച്ച് പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ എയർ പുറത്തേക്ക് പോകും. ഇതിനുള്ളിൽ മൈദി ഇടുന്ന രീതിയിലും തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. കുപ്പി ഇതേപോലത്തെ തന്നെ കുപ്പി എടുക്കുക. ജസ്റ്റ് തുടക്കം കുറച്ച് വീതി അധികവും ഉള്ളിലോട്ട് പോകുന്തോറും വീതി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള കുപ്പി തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുപ്പിയുടെ മൂട് എപ്പോഴും വൈറ്റ് കളർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി മീൻ പിടിക്കുന്ന വീഡിയോ ഈ കുപ്പി വെച്ചിട്ട് തന്നെ ഞാൻ ആദ്യം മീൻ പിടിച്ചിട്ടാണ് ഈ കുപ്പി വെച്ച് മീൻ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ കുപ്പി അവതരിപ്പിക്കുന്നത്. കാരണം ചിലപ്പോൾ ഞാനിങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഫോളാണെങ്കിൽ നിങ്ങളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മീൻ കിട്ടാതായിക്കോല്ലേ. അതുകൊണ്ട് ഞാൻ ഈ കുപ്പി വെച്ചിട്ടുണ്ട് മീൻ പിടിക്കുന്ന ബാക്കി ഭാഗം ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മൈദിയിടുന്ന വിധവും മാലാന പിടിക്കുന്ന വിധമൊക്കെ അതിൻ്റെ ഒപ്പുറം തന്നെ ഉണ്ട്. അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളിതേപോലെ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് മാലാനെ പിടിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നൊരു കാര്യം കൂടി, മാലാൻ നമ്മുടെ കറുത്ത വാവ് വെളുത്ത വാവ് ഈ രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് അടുത്ത 5 ദിവസം വാവ് കഴിഞ്ഞിട്ട് അടുത്ത 5 ദിവസം മാത്രമേ ആക്ടിവിറ്റി, അതായത് കൂട്ടം കൂടിയിട്ട് ഓരോ സ്ഥലത്ത് നിൽക്കത്തുള്ളൂ. അത് കൂട്ടം കൂടി നിൽക്കുന്ന വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഭാഗത്ത് പോവുക. പിന്നെ പാലത്തുമ്പലും ഒക്കെ മീൻ പിടിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു, അതായത് 80 mm കണ്ണിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാനൊരു 1.5 മീറ്ററോളമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പാലത്തു നിന്നൊക്കെയാണ് മീൻ പിടിക്കുന്നതെങ്കിൽ ആസ് യൂഷ്വൽ എത്ര ദൂരം വേണോ നിങ്ങൾക്കറിയാം അത്രയും ദൂരം സെറ്റ് ചെയ്യുക. നമ്മൾ കുപ്പി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുപ്പി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അധികം ആഴത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീൻ കയറിയ മനസ്സിലാവില്ല. അല്ലെ, കയ്യിനും കൊണ്ട് ജസ്റ്റ് കൈ തന്നെ പിടിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത് പോൾ റോഡിലാണല്ലോ സെറ്റ് ചെയ്യുന്നത്, കൈ തന്നെ പിടിക്കുകയാണെങ്കിൽ ചെറിയൊരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മലാനം കിട്ടും. പക്ഷേ അധികം ആഴത്തിൽ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ കണ്ടിട്ട്, കുപ്പി കണ്ടിട്ട് മാത്രമേ ഈ ഒരു കുപ്പീൻ്റെ കാര്യം നമ്മൾ പൊന്തിക്കാറുള്ളൂ. ഓക്കെ, കാണുന്നിടത്ത് മാത്രമേ കുപ്പി വെക്കാറുള്ളൂ. തെളിഞ്ഞ വെള്ളമായിരിക്കണം. കലക്ക് വെള്ളത്തിൽ മാലാന എരയെടുക്കൽ കുറവാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ വാവിൻ്റെ കാര്യം, വാവ് കഴിഞ്ഞിട്ടുള്ള 5 ദിവസത്തേക്ക് മാത്രമാണ് മാലാൻ്റെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ തീറ്റയിട്ട് കൊടുത്തിട്ട് ഒരുപാട് ദിവസം തീറ്റയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആ സ്ഥലത്ത് മാലാൻ കൂട്ടം സ്ഥിരമായിട്ട് ഉണ്ടാവുമെന്ന് പറയുന്നു. ചില സ്ഥലത്തൊക്കെ സക്സസ് ആണ്. പക്ഷേ ഉപ്പുവെള്ളം കയറി തണുത്ത വെള്ളം വരുന്ന സ്ഥലത്തൊന്നും അത് അത്ര സക്സസ്സായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ കുപ്പി പോൾ റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോൾ റോഡ് ജസ്റ്റ് നമുക്ക് കുപ്പിയിലേക്ക് മൈദ ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഒന്നിച്ചെടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഹോൾസ് ഇടാവും. അവിടെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കണം. അതിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന മൈദ അതിലേക്ക് ഇടുക. നമ്മുടെ കുപ്പിയിലേക്ക് മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കണം. പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ കുലുക്കുക. കുലുക്കി കഴിഞ്ഞിട്ട് മൈദ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായതിൻ്റെ ശേഷം നമ്മൾ നേരെ കാണുന്നില്ലേ, ആ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് പോൾട്ടോടുന്ന കൂടെ തന്നെ അത് താഴ്ത്തേന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാ നൻ്റെ കണ്ടില്ലേ, മാലാൻ അടിച്ചിട്ടുണ്ട്, മാലാൻ നമ്മുടെ കുപ്പി കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മാലാൻ കുപ്പിയിൽ കയറുന്നത്. മാലാൻ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് മാലാൻ പിടിക്കുന്നത്. വേറെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം ജസ്റ്റ് മാലാനെ പിടിക്കുന്നത്. ഈ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി. നിങ്ങൾക്ക് കുപ്പി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ മാലാനെ പിടിക്കുന്ന വീഡിയോ തന്നെ, കുറേ മീനിനെ പിടിക്കുന്ന ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതേപോലെ പരീക്ഷിക്കുക, മാലാനെ പിടിക്കുക. അപ്പോൾ
നല്ലൊരു കുപ്പി തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാല നമ്മുടെ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിട്ട സ്ഥലത്ത് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ മൈദ ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. എന്നാലും മാലാൻ അവിടുന്ന് പോകാതിരിക്കൂ. തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ വട്ടം കറങ്ങി കളിക്കും, പിന്നെ എവിടെയും പോവില്ല. എല്ലാവരും ഈ രീതി പരീക്ഷിക്കുക, നല്ല രീതിയിൽ തന്നെ മാലാൻ അടിച്ച് കയറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യം വേണ്ട മീൻ തന്നെ മാലാൻ കൂട്ടലുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ണൂർ ചൂണ്ടക്കാരൻ ഷിനോച്ച്.